എല്ലാം നേടിയെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യൻ, എല്ലാം നേടിയെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന മനുഷ്യൻ ഇന്ന് മറ്റൊരു തിരിച്ചറിവിലൂടെ ജീവിതം നയിക്കുകയാണ്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു വൈറസ് വിചാരിച്ചാൽ പോലും ഭൂമിയിലെ മുഴുവൻ മനുഷ്യനെയും വിറപ്പിക്കാൻ കഴിയുന്നതാണ് ലോകമെന്ന മനുഷ്യന്റെ തിരിച്ചറിവിൽ ഇപ്പോൾ പുറത്തുവരുന്നത് മറ്റൊരു അവിശ്വസനീയമെന്ന് പറയാവുന്ന വസ്തുതയാണ്. ഭൂമിയുടെ രഹസ്യങ്ങളെക്കുറിച്ച് മനുഷ്യൻ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല എന്ന് ശാസ്ത്രജ്ഞർ സമ്മതിച്ചിരിക്കുന്നു. എല്ലാം മനസ്സിലായി എന്ന് മനുഷ്യ സമൂഹം ഇതുവരെയും അഹങ്കരിച്ചിരുന്നപ്പോൾ ഏറ്റവും പുതിയ പഠന റിപ്പോർട്ടിൽ പുറത്തുവരുന്നത് കടലിന്റെ മാത്രം കേവലം 6% മാത്രമേ വിവരങ്ങൾ ശേഖരിക്കുവാൻ ശാസ്ത്ര ലോകത്തിനും മനുഷ്യരാശിക്കും കഴിഞ്ഞിട്ടുള്ളൂ എന്നതാണ്. ചൊവ്വാ പര്യവേഷണത്തെക്കുറിച്ചും ചന്ദ്രയാത്രകളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യുമ്പോഴാണ് ഭൂമിയിലെ തന്നെ രഹസ്യങ്ങളെക്കുറിച്ച് കണ്ടെത്താൻ മനുഷ്യന് ഇപ്പോഴും കഴിയാത്ത വസ്തുത. നിപ്പോൺ ഫൗണ്ടേഷൻ ജെപ്കോ സീബട്ട് 2030 എന്ന പദ്ധതിയുടെ ഭാഗമായ ഗവേഷണ റിപ്പോർട്ടിലാണ് ഭൂമിയുടെ രഹസ്യങ്ങൾ കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകത ഊന്നി പറയുന്നത്. നിലവിൽ തയ്യാറാക്കിയിരിക്കുന്ന മാപ്പിലെ കറുത്ത പ്രദേശങ്ങൾ നാം ഇതുവരെ എക്കോ സൗണ്ട് സംവിധാനം ഉപയോഗിച്ച് പര്യവേഷണം നടത്താത്തവയാണ് എന്നും ജെപ്കോ സാങ്കേതിക വിദഗ്ധർ പറയുന്നു. ആധുനിക സംവിധാനങ്ങൾ ഏറെ ഉപയോഗിച്ചിട്ടും കടലിന്റെ അടിയിലെ ലോകം എന്താണെന്ന് മനുഷ്യന് വളരെ കുറച്ചു മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. ബ്രിട്ടീഷ് ശാസ്ത്രലോകമാണ് ഇത്തരമൊരു വിലയിരുത്തൽ നടത്തുന്നത്. അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അത്യാധുനിക റോബോട്ടുകൾ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കുവാനാണ് ഉദ്ദേശം. നിരവധി റോബോട്ടുകളെ ഒരേ സമയം കടലിന്റെ അടിത്തട്ടിൽ എത്തിച്ചുള്ള സർവേയാണ് നടക്കുന്നത്. അർമാദ എന്ന കമ്പനി വഴിയാണ് സമുദ്ര പര്യവേഷണം നടക്കുന്നത് എന്നും ശാസ്ത്രജ്ഞർ അറിയിച്ചു. ഉപഗ്രഹങ്ങളുടെ അൾട്ടിമീറ്റർ സാങ്കേതികത കടലിനടിയിലെ വിവരങ്ങൾ കണ്ടെത്താൻ ഇതിനിടെ സഹായിക്കുന്നുണ്ട്. എന്നാൽ 1 കിലോമീറ്റർ അടിയിൽ വരെയുള്ള വിവരങ്ങൾ മാത്രമേ ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ വ്യക്തമാകൂ എന്ന പരിമിതിയും ഗവേഷകർ ചൂണ്ടിക്കാട്ടി. മറ്റൊരു പദ്ധതി കടലിന്റെ ഭൂപടം തയ്യാറാക്കലാണ്. അതിലും 1/4 വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. ഇത് പൂർത്തീകരിക്കാൻ ഭൂഖണ്ഡങ്ങൾ മുഴുവൻ ചുറ്റുന്ന എല്ലാ രാജ്യങ്ങളുടെയും കപ്പലുകളുടെ സഞ്ചാരപാതകളെ ഉപയോഗപ്പെടുത്താനാണ് പുതിയ തീരുമാനം. കടലിനടിയിലുള്ള ലോകം ഇന്നും മനുഷ്യന് അത്ഭുതങ്ങളുടേതാണ്. ഓരോ തവണ പര്യവേഷണം നടത്തുമ്പോഴും കണ്ടെത്തുന്നത് മനുഷ്യന് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ജീവജാലങ്ങൾ. ഭൂമിയിൽ ജീവിക്കുന്നതിനേക്കാൾ വിചിത്രമായ ജീവജാലങ്ങളാണ് കടലിന്റെ അടിത്തട്ടിൽ വസിക്കുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വലിപ്പം കൂടിയവയും മനുഷ്യന്റെ കണ്ണുകൾക്ക് ചെറുതായി മാത്രം കാണാൻ കഴിയുന്നവയും അതിൽ ഉൾപ്പെടുന്നുണ്ട്. പലതരത്തിലുള്ള ജീവജാലങ്ങൾ, നമ്മളൊന്നും കേട്ടിട്ട് പോലും ഇല്ലാത്തവ, സ്വപ്നം കാണാൻ പോലും കഴിയാത്തത്ര വിരൂപികൾ ആയവ. ഇത്തരത്തിൽ കടൽ മനുഷ്യന് എന്നും അത്ഭുതങ്ങളുടെ ലോകമാണ്. അതുപോലെ തന്നെയാണ് ഭൂമിക്കടിയിലുള്ള ഗവേഷണങ്ങളും പര്യവേഷണങ്ങളും. ഭൂമിക്കടിയിൽ എന്തെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന കഥകളെ തേടി ശാസ്ത്രലോകത്തിന് ഇപ്പോഴും എത്താൻ സാധിച്ചിട്ടില്ല. കടലിനടിയിലും ഭൂമിക്കടിയിലും മറ്റൊരു വിശാലമായ ലോകം ഉണ്ടായേക്കാം എന്ന് വിശ്വസിക്കുന്നവർ ധാരാളമുണ്ട്. എന്നാൽ ശാസ്ത്രത്തിന്റെ പരിമിതികൾ കൊണ്ട് ആ വിശ്വാസങ്ങൾ തെറ്റാണ് എന്ന് തെളിയിക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. അതിനിടയിലാണ് ശാസ്ത്രജ്ഞർ തന്നെ തുറന്നു സമ്മതിക്കുന്നത് ഭൂമിയെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത്. മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.